ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ് കേരള പാടാവലി മലയാളമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ വീഡിയോയിൽ അളക് നന്ദയുടെ വെള്ളാരം കല്ലുകൾ എന്ന പാഠത്തിൻ്റെ വിശദീകരണമാണ് ഇതിന് മുമ്പുള്ള ഓർമ്മയുടെ ജാലകം എന്ന് പറയുന്ന പാഠത്തിൻ്റെ വിശദീകരണവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അളക നന്ദയിലെ വെള്ളാരം കല്ലുകൾ എഴുതിയിട്ടുള്ളത് രാജ്യൻ കാക്കനാഴാണ് അപ്പൊ നമുക്ക് വാടത്തിലേക്ക് കടക്കാം അളകു നന്ദയിലെ വെള്ളാരം കല് പൈൻമാരക്കാടുകളുടെ നടന്നെത്തിയ വിശാലമായ ഒരു സമതലത്തിലാണ് സമതലത്തിന്റെ ഒരു ഭാഗത്തു കൂടി അളകുനന്ദ സാമാന്യം വീ വീതിയിലൊഴുകുന്നു സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പറയുന്നത് പൈൻ മരക്കാരുടെ നടന്നെത്തിയ വിശാലമായ സമതലത്തിലാണ് സമതലം എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള സ്ഥലം എന്നാണ് അപ്പൊ എന്താ അതിന്റെ ഒരു ഭാഗത്തു കൂടെ എന്താ ഒരു സാമാന്യ വീതത്തിൽ ഒഴുകുന്നുണ്ട് പിന്നെന്താ സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു അവക്കപ്പുറം ഉത്തങ്കമായ പർവ്വതങ്ങളുടെയും അനേകം നിരകൾ ദൃശ്യമായി ഓറഞ്ച് മരങ്ങൾ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കായ്ച്ചു നിന്നിരുന്നു അവക്കിടയിൽ കൂടെ കുറേ നേരം നടന്നപ്പോൾ അകലെ കല്ലുകൊണ്ട് മേനെ നാലഞ്ച് വീടുകൾ കണ്ടു അപ്പം എന്താ ഉത്തകമായ പർവ്വതകളും അനേക നിരകളും ദൃശ്യമായി കാണുന്നുണ്ട് ഓറഞ്ച് ഓറഞ്ച് മരകൾ എന്താ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കായ്ച്ചു നിന്നിരുന്നു അവ അവക്കിടയിലൂടെ ദൂരെ നടന്നപ്പോൾ എന്താ കല്ലുകൊണ്ട് മേനെ നാലഞ്ച് കുടിലുകൾ കണ്ടു അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ ഗ്രാമമായിരുന്നു അപ്പോൾ നാലഞ്ച് കുടിലുകൾ മാത്രമല്ല അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ചെറിയ ഗ്രാമമാണതെന്ന് മനസ്സിലായി ആദ്യം കണ്ട കുടിലിനുള്ളിൽ കൂട്ടുകാരു കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാരം കേട്ടു അപ്പോൾ ആദ്യം കണ്ട എന്താ കുടിലു പറഞ്ഞ വീട് വീടിനുള്ളിൽ കുട്ടികളുടെയും മുതിർന്നവരും സംസാരം കേട്ടു ഞാൻ കുടിലിന്റെ വാതിൽക്കൽ ചെന്നു അപ്പോൾ അയാൾ എന്താ കുടിലിന്റെ വാതിൽക്കൽ ചെന്നു നോക്കി ചെന്നപ്പോൾ എന്താ അതിനുള്ളിൽ ആരൊക്കെയോ ഉണ്ട് അതിനുള്ളിൽ കുറേ പേര് ആദ്യമായി വാതിൽക്കൽ വാതിൽക്കൽ എത്തിയത് പത്ത് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അയാൾ ആ വാതിൽക്കൽ ചെന്നപ്പോൾ ആദ്യം ആരാണ് വന്നത് പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ഗണ്ഡുവാളി യുവതികളെ പോലെ വസ്ത്രധാരണം ഗണ്ഡുവാളി എന്ന് പറയുന്നത് അവരുടെ രീതിയിലുള്ള വസ്ത്രധാരണ വ്യക്തികളുടെയാണ് അപ്പം അവരുടെ വസ്ത്രധാരണമായിരുന്നു അവൾ ധരിച്ചിരുന്നത് എന്നെ കണ്ടു പരിമിതിച്ച മട്ടിൽ അവൾ അകത്തേക്ക് പോയി അപ്പം നമ്മളാണെങ്കിലും പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് ും അതുപോലെ തന്നെയാണ് ആ കുട്ടിയും എന്താ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ കുട്ടി പരിഭ്രമിച്ചിട്ട് എന്താ അകത്തേക്ക് പോയി അല്പനേരത്തിനുള്ളിൽ ഒരു മദ്യവയസ്കൻ കുടിലിൻ്റെ വാതിൽക്കൽ വന്നു അയാൾ തലവെളിയിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പോയതിന് ശേഷം എന്താ ഒരു മധ്യവയസ്കൻ ചിലപ്പോൾ ആ കുട്ടിയുടെ അച്ഛനായിരിക്കും നമുക്ക് കഥയിൽ നോക്കാം അതെന്താ വാതിൽക്കോ വന്നിട്ട് എന്താ അയാളോട് ചോദിച്ചു എന്താണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം എന്താ ചോദിച്ചത് എന്താണ് ഭായ് എന്ത് വേണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് ഭായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ എല്ലാവരോടും പറയുന്നതായിരിക്കും എന്താണ് ഭായ് അപ്പം എന്ത് വേണം നിങ്ങൾക്ക് പിപ്പിൽ കോട്ടത്തിലേക്ക് എത്ര ദൂരമുണ്ട് അപ്പം അയാൾ ചോദിക്കുകയാണ് എന്താ ഞാൻ ചോദിച്ചു അപ്പം പിപ്പിൽ കോട്ടത്തിലേക്ക് എന്താ എത്ര ദൂരമുണ്ട് അപ്പം അയാൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതെ അവിടെ ഒരു പാലമുണ്ട് അത് കയറി ഇറങ്ങിയാൽ ഒരു കയറ്റം കാണും ആ കയറ്റം കയറിയാൽ നിങ്ങൾക്ക് പിപ്പിൽ കോട്ടത്തിലേക്കുള്ള മോട്ടോർ റോഡിലെത്തും നിങ്ങൾക്ക് എവിടേക്കാണ് എവിടേക്കാണ് അയാൾ തുടർന്ന് ചോദിച്ചു അപ്പോൾ പാലമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കയറ്റം കാണാം ആ കയറ്റം കയറിയാൽ പിപ്പിൽ കോട്ടത്തിലുള്ള മോട്ടോർ റോഡിൽ എത്തും അപ്പോൾ എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടേക്കാണ് പോ പോകേണ്ടത് അപ്പോൾ ഞാൻ ബദറിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വരുന്ന എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഇയാൾ പറഞ്ഞു പഴലിലേക്കാണെന്ന് അപ്പോൾ അയാൾ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്ന് ദില്ലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു ദില്ലി എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔതിഗ്യം വർദ്ധിച്ചു അപ്പോൾ ദില്ലിയിൽ നിന്നാണ് പറഞ്ഞു അപ്പോൾ അയാൾ അയാൾക്ക് എന്താ പറയുക ഒരു ഔദ്യോഗ്യം എന്നാണ് വർദ്ധിച്ചു ദില്ലിയിലോ ദില്ലിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ദില്ലിയിൽ വീടെവിടെയാണ് എന്നൊക്കെ അയാൾ തിരക്കി അപ്പോൾ ദില്ലിയിൽ എവിടെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വീടെവിടെയാണ് എന്നൊക്കെ അയാൾ ചോദിച്ചു ഞാനൊരു പ്രൈവറ്റ് കമ്പി കമ്പനിയിലാണെന്നും താമസം കരോൾ ബാങ്കിലാണെന്നും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ എന്താ ഏതാ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെന്ന് പറഞ്ഞു താമസം കരോൾ ബാങ്കിലാണെന്നും പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ബാബു നിങ്ങൾ ഒരു നിമിഷം നിൽക്കണേ ഞാൻ ഇതാ വരുന്നു അപ്പം നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ ഞാൻ ഇതാ വരുന്നു ഇത്രയും പറഞ്ഞ് അയാൾ ധൃതിയിൽ ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പം പെട്ടെന്ന് വീടിന് ഉള്ളിലേക്ക് കയറി അയാൾ തിരികെ വന്നത് അകത്ത് ഒരു ബെഞ്ച് എടുത്തിട്ടാണ് അപ്പൊ തിരികെ എന്താ ധൃതിയിൽ പോയത് എന്താ ബെഞ്ച് എടുക്കാനാണ് ബാബു ഇരിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ബാബു എന്ന് പറയുന്നത് സ്നേഹത്തോടെ വിളിക്കുകയാണ് അവിടെ നിന്നുള്ള നാട്ടുകാർ അങ്ങനെയാണ് വിളിക്കുക ബാബു ഇരിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എന്തായി എന്തായിരിക്കും ആ കാര്യം ആ നമുക്ക് നോക്കാം അയാൾ വീണ്ടും അകത്ത് പോയി അപ്പൊ അയാൾ വീണ്ടും അകത്ത് പോയിട്ട് എന്താ ചെയ്യുന്നത് തെല്ലിയുടെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ പക്കൽ ഒരു കത്തുണ്ടായിരുന്നു അയാൾ അതിൻ്റെ കയ്യിൽ തന്നു പറഞ്ഞു അപ്പോൾ അയാൾ എന്തെങ്ങോട്ടാണ് കത്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടാകും അപ്പോൾ അവർക്ക് കൊടുക്കാനാവും നമുക്ക് നോക്കാം ബാബു ഇതിലെഴുതിയിരിക്കുന്ന അഡ്രസ്സ് നോക്കൂ എൻ്റെ മകൻ്റെ കത്താണിത് അപ്പോൾ ആരുടെയാണ് കത്ത് ണത് എന്താ ആരുടെ ആണ് തെളിച്ചം കുറഞ്ഞ ബാൾബൻ കൊണ്ട് വടിവില്ലാതെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത് അപ്പോൾ തെളിച്ചം കുറച്ച് കുറവാണ് വടിവില്ലാതെ എഴുതിയിട്ടുള്ള ഒരു ഹിന്ദിയിലാണ് കത്ത് അതിൻ്റെ താഴെ വലു വലുതായി വിക്രം സിംഗ് എന്ന് അതോടൊപ്പം ഡൽഹിയിൽ നിന്ന് ഒരു മേൽവിലാസം എഴുതിയിരുന്നു അപ്പോൾ എന്താ വിക്രം സിംഗ് എന്നാണ് മകൻ മകൻ്റെ പേര് അപ്പോൾ എന്താ ഒരു അഡ്രസ്സും എഴുതിയിട്ടുണ്ട് ഡൽഹി ദില്ലിയിലെ അപ്പോൾ അയാൾ വീണ്ടും തുടർന്നു ബാബു എൻ്റെ മകൻ പോയിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഒന്നര കൊല്ലമായി പോയിട്ട് നാലഞ്ച് മാസം മുൻപാണ് ഈ കത്ത് കിട്ടിയത് അപ്പോൾ ഈ കത്ത് കൊടുത്തിട്ടു പറഞ്ഞാൽ ഇത് നാലഞ്ച് മാസം മുമ്പ് കിട്ടിയ കത്താണ് എവിടെയോ ജോലി കിട്ടിയത്ര അപ്പം മകൻ എവിടെയോ ജോലി കിട്ടി അതിനുശേഷം കത്തുകളൊന്നുമില്ല അപ്പോൾ അതിനുശേഷം മകൻ കത്തൊന്നും അയച്ചിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് കത്തയച്ചു മറുപടിയില്ല അപ്പം അയാൾ അങ്ങോട്ട് കത്തയച്ചു പക്ഷെ അതിനൊന്നും മറുപടിയില്ല ഡൽഹിയിൽ ചെല്ലുമ്പോൾ ദയവായി നിങ്ങൾ അവനെ കാണും അവൻ സുഖമായിട്ടിരിക്കുകയാണെന്നറിയണം അപ്പൊ ദില്ലിയിൽ പോയി പോകുമ്പോൾ എന്താ അവനെ ഒന്ന് കാണണം എന്നിട്ട് അവൻ സുഖമായിട്ടിരിക്കുകയാണെന്ന് അറിയണം പയ്യൻ എത്ര വയസ്സുണ്ട് ഞാൻ തിരക്കി അപ്പം അയാൾ ചോദിക്കുകയാണ് പയ്യൻ എത്ര വയസ്സുണ്ട് അപ്പം ഇതിൻ്റെ നേരെ മുത്തതാണ് പതിനാല് വയസ്സായി അപ്പം ഇതിൻ്റെ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ പത്ത് വയസ്സായ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അതിനേക്കാൾ മൂത്തതാണ് പതിനാല് വയസ്സാണ് അയാൾ കുടിലിൻ്റെ വാതിലേക്ക് ചൂണ്ടിക്കാണിച്ച് വാതിൽക്കൽ ആദ്യം യും കണ്ട പെൺകുട്ടിയുടെ മുഖം തന്നെ ആ അപ്പം അതും കണ്ട പെൺകുട്ടിയുടെ മുഖം തന്നെയാണ് അയാൾക്ക് പിന്നിലെ കുറെ പ്രായം ചെന്ന ഒരു സ്ത്രീ അപ്പ എന്താ അതിന് പിന്നിൽ കുറെ പ്രായം ചെന്നിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവൻ അവൻ അവർ ആ കുട്ടിയുടെ അമ്മയാകുമെന്ന് ഞാൻ കരുതി അപ്പം അമ്മയാണെന്ന് ആ പത്ത് വയസ്സ് കുട്ടിയുടെ അമ്മയാകുമെന്ന് ഞാൻ കരുതി അനേക നാഴികൾക്ക് മഹാനഗരത്തിൽ അനാഗക്ഷ്മമായ ഒരു ബാലൻ അയാളുടെ ഉത്കണ്ഠ സ്വാഭാവിക മാത്രമാണെന്ന് മനസ്സിലാക്കി മന മനസ്സിലാകാൻ എനിക്ക് വിഷമം ഉണ്ടായില്ല ഒരകന്ന ബന്ധുവിൻ്റെ കൂടെയാണ് അവനെ അയച്ചിരിക്കുന്നത് അപ്പോൾ ഒരകന്ന ബന്ധുവിനെ കൂടെയാണ് മകനെ അയച്ചിട്ടുള്ളത് എന്ന് എന്ന എന്നയാൾ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു മകൻ മകളുടെ വിവാഹപ്രായം എത്തുമ്പോഴേക്ക് എന്തെങ്കിലും കരുതിയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മകളെ വിവാഹപ്രായം എത്തുമ്പോൾ എന്തെങ്കിലും കരുതിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് മകനെ എൻ്റെ ദില്ലിയിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത് ൻ ഇവിടെ നിന്നാൽ വിശേഷമൊന്നുമില്ല അപ്പം ഇവിടെ നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല സോട്ടിന്റെ ഈ ഓറഞ്ച് തോട്ടങ്ങൾ നോക്കി നിന്നാൽ കഷ്ടിച്ച് രണ്ടു നേരം ഉണ ഉണക്കരൊട്ടി തിന്നാം അപ്പം ഈ ഓറഞ്ച് ഇത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് രണ്ട് എന്താ ഉണക്കിയ രണ്ട് രണ്ടു നേരം ഉണക്കരൊട്ടി തിന്നാം അല്ലാതെ ഒരു പ്രയോജനവുമില്ല അല്ലാണ്ട് വേറെ ഒരു പ്രയോജനവുമുള്ള അളകുനന്ദയുടെ ഇങ്ങേക്കരയിൽ ആ വിസ്തരമായിട്ടുള്ള സമതലത്തിലുള്ള ഓറഞ്ച് തോട്ടങ്ങൾ മുഴുവൻ ശ്രീന ഗിലെ മോഹൻലാൽ ഗൗൾ എന്നൊരു ജമീന്ദാരുടെ വകയാണെന്ന് അയാൾ പറഞ്ഞു അപ്പൊ എന്താ ആ തോട്ടങ്ങൾ മുഴുവൻ ആരുടേതാണ് ശ്രീനഗറിൽ ഉള്ള മോഹൻലാൽ ഗൗർ എന്നൊരു ജമീന്ദാരുടെ വകയാണെന്ന് അയാൾ പറഞ്ഞു വെളിവെടുക്കാനാകുമ്പോ ജമീന്ദാറും കണക്ക് കണക്കപ്പിള്ളയും കൂലിക്കാരും ുള്ളതെല്ലാം പറിച്ചു കൊണ്ടുപോകും അപ്പം എന്താ വിളവെടുക്കാനാവുമ്പോൾ എന്താ ജമീന്ദാറും അതിൻ്റെ കണക്കപ്പിള്ളയും കൂലിക്കാരും ഒക്കെ വന്നിട്ട് എന്താ ഉള്ളതെല്ലാം പറിച്ചു കൊണ്ടുപോകും ആ ജമീന്ദാരുടെ അളകനന്ദയുടെ തീരങ്ങൾ ഒട്ടനേകം തോട്ടങ്ങളുണ്ടെന്ന് ഉണ്ടെന്നയാൾ പറഞ്ഞു അപ്പം ആ തോട്ടങ്ങളൊക്കെ ആരുടെ ജമീന്ദാരുടേതാണെന്ന് അയാൾ പറഞ്ഞു കൂടാതെ ഇരുപത്തിനാലായിരത്തിലധികം ചെമ്മരികാടുകളും ഉണ്ട് അപ്പൊ ജമീന്ദാർക്ക് അത് കൂടാണ്ട് എന്താ ഇരുപത്തിനാലായിരം ചെമ്മരിയാടുകളുമുണ്ട് തന്റെ തൻ്റെ പൂർവരും അതേ ജമീന്ദാർ കുടുംബത്തിന്റെ ആശ്രിതമായിരുന്നു അപ്പൊ എന്താ അത് അവൻ്റെ എന്താ അച്ഛനും അച്ഛനും എല്ലാം എന്താ ഇത് ജമീന്ദാരുടെ എന്താണ് ആശ്രയിച്ചിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അയാൾ പറഞ്ഞു എന്താ അയാൾ പറഞ്ഞു ആ ചെറു ഗ്രാമവും അതിന് ചുറ്റുമുള്ള ഫലഭൂഷ്ടമായി സമനിലത്തിൽ മുഴുവൻ മേൽപ്പറഞ്ഞ ജമീന്ദാർ കുടുംബത്തിൻ്റെതാണ് അപ്പോൾ അവിടെ എന്താ ആ ഗ്രാമീത്തുള്ള എല്ലാവരും എന്താ ജമീന്ദാരുടെ എന്താണ് ഇതിലാണ് എന്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്താ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള സമനില മുഴുവൻ എന്താ ജമീന്ദാരുടേതാണ് ആ ഗ്രാമത്തിൽ പാർക്കുന്നവരെല്ലാം ജമീന്ദാറിൻ്റെ കൂടിയന്മാരാണ് അപ്പോൾ ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരെല്ലാം ജമീന്ദാറിൻ്റെ എന്താ കൂലിക്കാരാണ് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അപ്പോൾ എന്താ അയാളുടെ സംസാരത്തിൽ നിന്ന് എന്താ പറയുക ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ജമീന്ദാരുടെ എന്താ കൂലിക്കാരാണെന്ന് അയാളുടെ എന്താണ് സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇതിനിടയിൽ അയാളുടെ ഭാര്യ ഒരു അലുമിനിയം ബ്ലറിൽ ആവി പറക്കുന്ന ചായ കൊണ്ടുവന്നു അപ്പോൾ ഈ പറയുന്നതിനിടയിൽ എന്താ അയാളുടെ ഭാര്യ അലുമിനിയം ഒരു ആവി പറക്കുന്ന ചായ കൊണ്ടുവന്നു എന്നിട്ട് അയാൾ പറഞ്ഞു എന്താ ബാബു ഞങ്ങൾ സാധുക്കളാണ് ക്ഷമിക്കണം ചായയ്ക്ക് പാലില്ല അപ്പം പാവങ്ങളായ കാരണം അവരുടെ വീട്ടിൽ പാലില്ല അതുകൊണ്ട് ബാബു ക്ഷമിക്കും ണം ചായക്ക് പാലില്ല അപ്പം ഞാൻ പാലൊഴിക്കാത്ത ചായയാണ് ഇഷ്ടപ്പെടുന്നതെന്നും ആ ചെറു കുടുംബവുമായി കണ്ടുമുട്ടിയതിൽ അതിന് അതിയായി സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ശർക്കര ചേർന്ന ആ കറുത്ത ചായ ഊതി കുടിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് എന്താ പാലൊഴിക്കാത്ത ചായയാണ് ഇഷ്ടമെന്ന് ആ യാത്രകൻ പറഞ്ഞു എന്നിട്ട് എന്താ എന്ത് ചായയായിരുന്നു ശർക്കര ചേർത്ത കറുത്ത ചായ ഊതി കുടിക്കാൻ തുടങ്ങി ഞാൻ വാതിൽകിൽ നിന്ന് കുട്ടിയെ വിളിച്ചു ചോദിച്ചു നിന്റെ പേരെന്താണ് അവൾ ആദ്യം ഒന്നും പരുങ്ങി അവളുടെ അച്ഛനെയും തൊട്ടടുത്ത് നിന്ന് അമ്മയുടെയും മുഖത്ത് നോക്കി അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു അപ്പൊ എന്താണ് ആ വാതിൽക്കൽ നേരത്തെ വന്ന് വാതിൽ തുറന്ന കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളോട് ചോദിച്ചു എന്താ നിന്റെ പേരെന്താണെന്ന് അപ്പോൾ ആദ്യം അവൾ ഒന്നും പരുങ്ങി ഒന്നു പറഞ്ഞിട്ടില്ല എന്നിട്ട് അച്ഛനെയും അമ്മയുടെയും മുഖത്ത് നോക്കി അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു എടി നാണയക്കാർ പേര് പറഞ്ഞു കൊടുക്ക് ഈ ബാബു നിന്റെ ചേട്ടനെ കാണും അപ്പോൾ അവളുടെ കവിളന്ന് തെളിഞ്ഞു വന്ന നുണക്കുഴികൾ അഴകും അപ്പൊ എന്താച്ച പറഞ്ഞത് നീ നാണിക്കാണ്ട് എന്താ ബാബുവിനോട് പേര് പറഞ്ഞു കൊടുക്ക് ചേട്ട എന്താ ചേട്ടനെ ബാബു കാണും അപ്പോൾ എന്താ അവൾ ഒന്ന് ചിരിച്ച് എന്താ നുണക്കുഴികൾ നല്ല അഴകായിരുന്നു കണ്ണുകളിൽ മിങ്ങി മറിഞ്ഞ നക്ഷത്ര പ്രതിഭയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കണ്ണുകളിൽ നല്ല സന്തോഷമായിട്ട് മിങ്ങിമിറങ്ങിയ നക്ഷത്ര പ്രതിഭയും എന്താ ആ യാത്രയിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല നിർമ്മലമായൊരു മുഖം ചീനഴിഞ്ഞ ശവശരീരങ്ങൾ യും ദുർഗന്ധം വമിക്കുന്ന പ്ര വ്രണങ്ങളുടെയും ലോകത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ പൊടിയുന്ന മരവില്ലിൻ്റെ വർണ്ണങ്ങളും കസ്തൂരിയും ചരിമളവുമുള്ള ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പം ഒരു നിർമ്മലമായിട്ടുള്ളൊരു മുഖമാണ് എന്താ എന്താ ശവ ശവ ദുർഗന്ധം വമിക്കുന്ന പ്രവണങ്ങളുടെയും ലോകത്തിൽ നിന്ന് എന്താ എൻ്റെ മനസ്സിനെ യാത്രികന്റെ മനസ്സിനെ എന്താ എന്താ വളരെയധികം കസ്തൂരിയുടെ എന്താ പരിപ്പവുമുള്ള ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അവൾ പറഞ്ഞു സിംല അപ്പൊ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരമാണ് പേരെന്താ എന്ന് ചോദിച്ച ഉത്തരമാണ് സിംല അത് കഴിഞ്ഞ് അകത്തേക്ക് ഒറ്റയോട്ടം അപ്പം പേര് പറഞ്ഞതിന് ശേഷം അവൾ ഒറ്റ ഒറ്റയടിക്ക് അകത്തേക്ക് ഓടി അയാൾ ഞാൻ അയാൾ അയാളുടെ പേര് ചോദിച്ചു മനസ്സിലാക്കി അതും അയാളുടെ മകൻ്റെ പേരും അഡ്രസ്സും ഡയറിയിൽ കുറിച്ചിട്ടു അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അയാളുടെ പേരും പിന്നെ മകൻ്റെ അഡ്രസ്സും ഡയറിയിൽ കുറിച്ചിട്ടു അപ്പം അയാളുടെ ഡയറി ഉണ്ടാകും അപ്പം അതിൽ അഡ്രസ്സും പേരും ഒക്കെ എഴുതി ഡൽഹി ലെത്തിയുടെ അയാളുടെ മകനെ കാണുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഞാൻ യാത്രയായി അപ്പം വീ ആ അയാളോട് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ എത്തിയ ഉടനെ മകനെ കാണുമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു എന്നിട്ട് അയാൾ യാത്രയായി അപ്പോൾ ആ വീട്ടിൽ നിന്നും അവരോടൊക്കെ യാത്ര പറഞ്ഞു അയാൾ യാത്രയായി അയാൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ബാബു ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആ വ്യക്തി ബാ എന്നാണ് യാത്രയോട് പറഞ്ഞു ജമീന്ദാരുടെ ഓറഞ്ച് തോട്ടങ്ങളുടെ കുറെ നടന്നപ്പോൾ കുറേ ദൂരം നടന്നപ്പോൾ ആരോ പിറകിൽ ഓടി വരുന്നതായി തോന്നി അപ്പം അയാൾ യാത്ര ചെയ്തിട്ട് ജമീന്ദാരുടെ അവളൊക്കെ ജമീന്ദാരുടെ ഓറഞ്ച് തോട്ടങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദൂരം നടന്നപ്പോൾ ആരോ പിറകിൽ ഓടി വരുന്നതായി അയാൾക്ക് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സിംലയാണ് അപ്പോൾ നേരത്തെ ആ വീട്ടിൽ നിന്ന് കണ്ട കുട്ടിയില്ല അയാളെയാണ് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവൾ ഓടി വന്ന് എൻ്റെ സമീപം എത്തി അപ്പോൾ അയാളുടെ അടുത്തെത്തി എന്നാൽ സിംല ഓടി യാളുടെ അടുത്തെത്തി അവളുടെ ഇറക്കം കൂടിയ ഇറക്കം കൂടിയ കമ്പിളി ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്ത് എൻ്റെ നേരെ നീട്ടി അപ്പൊ അവളുടെ എന്താ കമ്പിളി പുതപ്പിൽ നിന്ന് കമ്പിളി ഉടുപ്പിൽ നിന്ന് എന്താ ആ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എന്താ അയാൾക്ക് കൊടുത്തു എൻ്റെ നേരെ നീട്ടി ദില്ലി ബാബു ഇതിന്റെ ബാക്ക് കൊടുക്കണം അപ്പോൾ എന്താ ബാബു ഇത് എന്റെ ബാക്ക് അപ്പൊ ചേട്ടന് കൊടുക്കണം എന്ന് അവൾ പറഞ്ഞു എന്താണിത് അപ്പോൾ അയാൾ ചോദിച്ചു എന്താണിത് ഞാൻ അങ്ങ് വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു അപ്പോൾ അയാൾ വാങ്ങുന്നതിനിടയിൽ

അപ്പം എന്താണിതെന്ന് ചോദിച്ചു അപ്പോൾ എന്താ അവൾ പറയുന്നത് എൻ്റെ ബായിക്ക് അവൾ അവൾ പറഞ്ഞു അപ്പോൾ ഇത് എൻ്റെ ചേട്ടനാണ് അവന് വട്ടുകളിക്കാനാണ് അപ്പോൾ ആ പ്രദേശത്തൊരു കളി കളിയായിരിക്കാം വട്ടുകളി എന്നത് അപ്പോൾ അത് കളിക്കാനുള്ള സാധനമാണ് അവൾ നേരത്തെ അയാളുടെ നേരെ പൊതിഞ്ഞ് പൊതി പൊതിയെടുത്തിട്ട് നീട്ടിയത് നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഞാൻ വെറുതെ ചോദിച്ചു അപ്പോൾ അയാൾ വെറുതെ ചോദിച്ചു ഇത് ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇത് ആ അളക് നന്ദിയുടെ ചൂണ്ടി കാണിച്ചു അപ്പോൾ എന്താ അവൾ എന്താ അളക് നദിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ഉരുളൻ കല്ലുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം അളഗ് നദിയിൽ കുറേ എന്താ ഉരുളൻ കല്ലുകൾ ഉണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം എന്താ ബാബുക്ക് വേണോ അപ്പോൾ ബാബുജിക്ക് വേണോ അപ്പോൾ എന്താ ബാബുജിക്ക് വേണോ എന്ന് ചോദിച്ചു ഞാൻ പെർക്കിക്കൊണ്ടുവരാം അപ്പം ആ സിംല പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം ബാബുജിക്ക് വേണം ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു അവൾ വാചാലയായി അപ്പം എന്താ അവളുടെ കണ്ണൊക്കെ നല്ല പ്രകാശിച്ചു അവൾ വാചാലയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം चो चो वल, एन, वल, ം പറയാൻ തുടങ്ങി നേരത്തെ കണ്ടപ്പോൾ അവൾ അധികം ഒന്നും ഉണ്ടീല്ല പേര് ചോദിച്ചപ്പോഴക്കം കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എന്താ പല നിറത്തിലുണ്ട് ബാബുജി ചുവപ്പ് പച്ച നീല അങ്ങനെ എന്തെല്ലാം നിറങ്ങൾ ഏതെല്ലാം നിറങ്ങൾ അപ്പം കുറെ എന്നാണ് നിറത്തിലുണ്ട് ചുവപ്പ് പച്ച നീല അപ്പൊ ഏതാണ് ബാബുജിക്ക് വേണ്ടത് പെട്ടെന്ന് അവൾ എന്താ ഓർത്തത് പോലെ പറഞ്ഞു പെട്ടെന്ന് അവൾ എന്താ ഓർത്തിട്ട് പറഞ്ഞ് എന്താ ചേട്ടന് വെള്ളം കല്ലാണിഷ്ടം അത് പറഞ്ഞ് നിർത്തുമ്പോൾ ആ ചുണ്ടും ൾ വിതുമ്പാൻ തുടങ്ങുകയാണെന്ന് ഞാൻ സംശയിച്ചു അപ്പൊ പറഞ്ഞിട്ട് അവളെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുകയാണെന്ന് ഞാൻ സംശയിച്ചു ഞാൻ ആ കല്ലിൽ ശ്രദ്ധാപൂർവം കെട്ടിന്റെ അകത്ത് പോക്കറ്റിൽ നിക്ഷേപിച്ചു അപ്പം എന്താ സിംല കൊടുത്താൽ കല്ല് അവ ആ യാത്രികൻ എന്താ ശ്രദ്ധാപൂർവ്വം എടുത്തിട്ട് പോക്കറ്റിൽ നിക്ഷേപിച്ചു എന്നിട്ട് പറഞ്ഞു മൂന്നി മൂന്നി നീ മിടുക്കിയാണ് മൂന്നി എന്ന് പറയുന്നത് അവിടെ എന്താ നീ വളരെയധികം മിടുക്കുകയാണ് ദില്ലിയിലെത്തുമ്പോൾ ഞാനിതു ബായിക്ക് തീർച്ചയായും കൊടുക്കും അപ്പം ഞാൻ ദില്ലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും നിൻ്റെ ചേട്ടന് കൊടുക്കും ആ കുട്ടിയുടെ അങ്ങനെ സമാധാനിപ്പിച്ചു അപ്പോൾ ആ കുട്ടിയെ അങ്ങനെ ആശ്വസിപ്പിച്ചു സമാധാനിപ്പിച്ചു എന്താ തിരിഞ്ഞ് നോക്കുമ്പോൾ തിരുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത് ഞാൻ കണ്ടു അപ്പോൾ എന്താ തിരിഞ്ഞ് നടക്കുമ്പോൾ എന്താ നിമിഷങ്ങൾക്കുള്ളിൽ ആ നക്ഷത്രം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്താ കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത് ഞാൻ കണ്ടു അപ്പോൾ ചിലപ്പോൾ അത് കറയായിരിക്കും എന്താ അത് എഴുതിയിട്ടുള്ളത് രാജൻ കാക്കനാട്ട് ഹിമവായിൻ്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന കവിത സോറി കഥയിൽ നിന്ന് ചില വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് രാജൻ കാക്കനാട് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ നല്ല കഥയായിരുന്നു കൂട്ടുകാർക്ക് ഇഷ്ടമായോ അപ്പോൾ എന്താണ് ഇവിടെ ഈ കഥയിൽ എന്താ ചുരുക്കത്തിൽ പറയുന്നത് എന്താ ഒരു കുട്ടി എന്താ ദില്ലിയിൽ പോയിട്ട് ജോലി കിട്ടിയിട്ട് പിന്നെ കത്തൊന്നും അയച്ചിട്ടില്ല അപ്പോൾ ആ വഴി പോയ എന്താ യാത്രികൻ വഴി ചോദിക്കാനിരുന്നപ്പോൾ എവിടെന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ദില്ലിയിൽ നിന്നാണ് അപ്പോൾ അവൻ്റെ മോഹൻ്റെ അഡ്രസ്സും പേരും ഒക്കെ കൊടുത്തിട്ട് ഇവൻ എന്താണ് കുറേ കാലമായിട്ട് കത്തൊന്നും അയച്ചിട്ടില്ല നിങ്ങൾ ദില്ലിയിലെത്തുമ്പോൾ എവിടെയാണെന്ന് നോക്കണം എന്നിട്ട് എന്താ സുഖമാണെന്ന് ചോദിക്കണം എന്നൊക്കെ അതിൻ്റെ അച്ഛൻ പറയുകയാണ് പിന്നെ സിംല എന്നിട്ട് വെള്ളാരം കല്ലുകൾ കൊടുക്കുകയാണ് ചേട്ടന് ഇഷ്ടമുള്ളത് അപ്പോൾ ഒരു നല്ല കഥയാണിത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്ന് എന്താ ായാലും പറയണേ അർത്ഥവും ജീവചരിച്ച കുറിപ്പും പ്രവർത്തനങ്ങളും ചോദ്യത്തരങ്ങളും എല്ലാം അടുത്ത വീഡിയോകളിൽ വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്